ശതമാനത്തെ കുറിച്ചുള്ളതാണ്. ഛേദം നൂറായ ഭിന്നസംഖ്യയാണ് ശതമാനം എന്ന് പറയുന്നത്. ശതമാനം നാം എല്ലായിടത്തും ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ജീവിത വ്യാപാരത്തിലെ ലാഭവും നഷ്ടവും നിർണ്ണയിക്കുന്നതിന് നാം പലപ്പോഴും ശതമാനത്തെയാണ് ആശ്രയിക്കുന്നത്. അതുപോലെ പലതിൻ്റെയും അവസ്ഥ നിർണ്ണയിക്കുന്നതിന് നാം ശതമാനമാണ് ഉപയോഗിക്കുന്നത്. ശതമാനം ഭിന്നസംഖ്യയുടെ മറ്റൊരു രൂപമാണ്. അതുകൊണ്ട് തന്നെ അവയെ പരസ്പരം സൗകര്യം പോലെ രൂപമാറ്റം വരുത്തി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. ഇപ്പോൾ ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഛേദം നൂറായ ഭിന്നസംഖ്യയാണ്. ഇനി നമുക്ക് അതിലെ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വളരെ വേഗം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭ്യമാകണമെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്ന ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് ഈ ഒരു ചോദ്യം ഒന്ന് നോക്കാം. 33% ഓഫ് 123, അതായത് 123 33% എത്രയാണ്? ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുന്നത്? 123 100 33 കൊണ്ട് ഗുണിക്കും. അതെ, 33% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 33. ഇപ്പം 123 100 33 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഉത്തരം കിട്ടും. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഒരു പേനയുടെയോ പേപ്പറിൻ്റെയോ പോലും ആവശ്യമില്ലാതെ ഇത്തരം ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുവാൻ കഴിയും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഈ 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 × 3. 11 3 ഗുണിച്ചു കഴിഞ്ഞാൽ 33 കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. 33 × 11 × 3 × 123. ഇനി നോക്കിക്കേ, 3 × 123 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്കറിയാം 3 × 3 9, 3 × 2 6, 3 × 1 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 369 കിട്ടി. ഈ 369 11 കൊണ്ട് ഗുണിച്ചാൽ പോരെ? സാധാരണ ഒരു സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കുന്നത് വളരെ എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 369 11 കൊണ്ട് ഗുണിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലതു ഭാഗത്തുള്ള 9 അതുപോലെ അങ്ങ് എഴുതുക. ഇടതുവശത്തുള്ള 3 ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക. 9 അതുപോലെ ഇവിടെ എഴുതി, ഈ ഇടതുവശത്തുള്ള 3 ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി. ഇനി ചെയ്യേണ്ടത് ഈ പേർ, ആദ്യത്തെ പേർ 6 9 കൂടി കൂട്ടുക. 6 9 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. അത് 5 ഇവിടെയൊക്കെ എഴുതുക. നമുക്കറിയാം ശിഷ്ടം 1 ശിഷ്ടം ബാലൻസ് 1. പിന്നെ അടുത്ത ജോഡി എന്ന് പറയുന്നത് ഈ 6 3 6 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. നേരത്തെ ഒരു ശിഷ്ടവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 9 1 10, 10 0 ഇവിടെ എഴുതി. വീണ്ടും ശിഷ്ടം 1. അപ്പോൾ ആ 1 എന്ത് ചെയ്യണം? ഇവിടേക്ക് കൂട്ടിയൊക്കെ എഴുതണം. 3 1 4. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, 4059 എന്നാണ്. നമുക്കറിയാം അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് എഴുതേണ്ടത്, ശതമാനമാണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വലതുവശത്ത് നിന്നും 2 സ്ഥാനം മാറ്റി ദശാംശം കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 40.59. നമുക്ക് സമാനമായ മറ്റൊരു ചോദ്യം നോക്കാം. 117 45% എത്രയാണ്?
നൂറ്റി പതിനേഴിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം എത്രയാണ്? നാൽപ്പത്തി എഴുതാം ഇൻ ടു നൂറ്റി പതിനേഴ്. ഇപ്പൊ നമുക്ക് ആദ്യം മൂന്ന് കൊണ്ട് നൂറ്റി പതിനേഴിനെ ഗുണിക്കാം. അപ്പൊ എന്ത് കിട്ടും? ഏഴ് ഗുണം മൂന്ന് ഇരുപത്തി ഒന്ന്, ഒന്ന് എഴുതി, ശിഷ്ടം രണ്ടുണ്ട്. മൂന്ന് ഗുണം ഒന്ന് മൂന്ന്, മൂന്ന് രണ്ട് അഞ്ച്, ഒന്ന് ഗുണം മൂന്ന് മൂന്ന്. അപ്പൊ നമുക്ക് മുന്നൂറ്റി അൻപത്തി ഒന്ന് കിട്ടി. ഈ മുന്നൂറ്റി അൻപത്തി ഒന്നിനെ നമുക്ക് പതിനഞ്ച് കൊണ്ട് ഗുണിക്കാം, ഇൻറ്റു ഫിഫ്റ്റി. മുന്നൂറ്റി അൻപത്തി ഒന്നിനെ പതിനഞ്ച് കൊണ്ട് ഗുണിക്കുന്നതിന് ആദ്യം നമുക്ക് പത്ത് കൊണ്ട് അങ്ങ് ഗുണിച്ചെഴുതാം. അപ്പൊ എത്ര കിട്ടും? ഒരു പൂജ്യം കിട്ടാൽ മതി, മൂവായിരത്തി അഞ്ഞൂറ്റി പത്ത്. അപ്പൊ പത്ത് കൊണ്ട് ഞാൻ ആദ്യം ഗുണിച്ചു. ഇനി അഞ്ചു കൊണ്ട് വേണം. അപ്പോ അതിന് മൂവായിരത്തി അഞ്ഞൂറ്റി പത്തിന്റെ പകുതി അങ്ങ് എഴുതിയാൽ മതി. മൂവായിരത്തി അഞ്ഞൂറ്റി പത്തിന്റെ പകുതി എത്രയാണ് നമുക്കറിയാം. മൂവായിരത്തിന്റെ പകുതി ആയിരത്തി അഞ്ഞൂറാണ്, അഞ്ഞൂറിന്റെ പകുതി ഇരുന്നൂറ്റി അൻപതാണ്. അപ്പൊ എത്രയായി? ആയിരത്തി അഞ്ഞൂറും ഇരുന്നൂറ്റി അൻപതും കൂടെ കൂട്ടുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്. പത്തിന്റെ പകുതി അഞ്ചാണ്. അപ്പൊ എത്രയായി? ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച്, ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച്. അപ്പൊ എത്രയായി? അഞ്ച്. ഇനി ഇതിനെ ഒന്ന് കൂട്ടിയാൽ മതി, അഞ്ച് ആറ്. ഇവിടെ എത്രയാ? അഞ്ചും ഏഴും കൂടെ കൂട്ടിയാൽ പന്ത്രണ്ട്. ഇവിടെ എത്ര കിട്ടും? നാലും ഒന്നും അഞ്ച്. ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാണ്. അപ്പോ അതിനെ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് രണ്ട് സ്ഥാനം മാറ്റി ഇവിടെ ദശാംശം കൊടുത്താൽ പോരെ. അപ്പൊ എത്ര കിട്ടി? അൻപത്തിരണ്ട് ദശാംശം ആറ് അഞ്ച് എന്ന് കിട്ടും. അപ്പോ നൂറ്റി പതിനേഴിന്റെ നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന് പറയുന്നത് അൻപത്തിരണ്ട് ദശാംശം ആറ് അഞ്ചാണ്. അടുത്ത ചോദ്യം, ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴിന്റെ അൻപത്തി അഞ്ച് ശതമാനം എത്രയാണ്? ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴിന്റെ അൻപത്തി അഞ്ച് ശതമാനം എത്രയാണ്? ഇവിടെ ഈ അൻപത്തി അഞ്ചിന് നമുക്ക് പതിനൊന്ന് ഗുണം അഞ്ച് എന്ന് എഴുതാം. പതിനൊന്ന് ഗുണം അഞ്ച് ഇൻ ടു ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴ്. അപ്പോ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴിനെ നമുക്ക് അഞ്ചു കൊണ്ട് ആദ്യം ഗുണിക്കാം. അഞ്ചു കൊണ്ട് ഗുണിക്കുന്നതിന് അതിനെ ആദ്യം പത്ത് കൊണ്ട് ഗുണിച്ചിട്ട് അതിന്റെ പകുതി എടുത്താൽ മതിയാകും. ഇവിടെ ഇതിനെ പത്ത് കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്ന് കിട്ടും. അതിന്റെ പകുതി എത്രയാണ് നമുക്കറിയാം. രണ്ടായിരത്തിന്റെ പകുതി ആയിരമാണ്, അതിൽ നൂറിന്റെ പകുതി അൻപതാണ്, പിന്നെ ഒരു ഇരുപത്തിയേഴ് വരും, ഇരുപത്തിയേഴിന്റെ പകുതി പതിമൂന്ന് ദശാംശം അഞ്ചാണ്. അപ്പൊ ഇത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. ആയിരം അധികം അൻപത്, അപ്പൊ ആയിരത്തി അൻപതായി. അതിനോടുകൂടി പതിമൂന്ന് ദശാംശം അഞ്ച് കൂട്ടിയാൽ ആയിരത്തി അറുപത്തി മൂന്ന് ദശാംശം അഞ്ച് എന്ന് കിട്ടും. ആയിരത്തി അറുപത്തി മൂന്ന് ദശാംശം അഞ്ച്. ഇതാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴ് ഗുണം അഞ്ച്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇനി പതിനൊന്ന് കൊണ്ടൊന്ന് ഗുണിക്കാം. നമുക്കിവിടെ ദശാംശ സ്ഥാനം തൽക്കാലം അങ്ങ് ഒഴിവാക്കാം, എന്നിട്ട് നമുക്കതിനെ ഒന്ന് ഗുണിച്ചു നോക്കാം. അപ്പൊ ഇതിന്റെ വലതുവശത്തുള്ള അഞ്ച് അതുപോലെ അങ്ങ് എഴുതുക, ഇവിടെ ഇടതുവശത്തുള്ള ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക. അപ്പോൾ അഞ്ച് ഞാൻ ഇവിടെ ഇട്ട് എഴുതി, ഒന്ന് ഇവിടേക്കും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനകത്തുള്ള ആദ്യത്തെ ഈ ജോഡി മൂന്നും അഞ്ചും കൂടെ കൂട്ടി എഴുതുക. മൂന്നും അഞ്ചും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? എട്ട്. അടുത്ത് വരുന്ന ജോഡി ഏതാണ്? ആറും മൂന്നും. ആറും മൂന്നും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഒൻപത് കിട്ടും. ആ ഒൻപത് ഇങ്ങോട്ടേക്ക് എഴുതുക. ഇനി അടുത്ത് വരുന്നത് ഏതാണ്? പൂജ്യവും ആറുമാണ്. പൂജ്യവും ആറ്, പൂജ്യവും ആറും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? ആറ്.
അടുത്തേതാ വരുന്നത് ഒന്നും പൂജ്യവും. ഈ ഒന്നും പൂജ്യവും ഒന്നും പൂജ്യവും കൂടെ കൂട്ടിയാൽ അത്ര കിട്ടും, ഒന്ന് തന്നെ കിട്ടും. അപ്പൊ നമുക്കിവിടെ ഉത്തരം കിട്ടി 116,985. അതിൽ നിന്നും ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ എത്രയാണ് കിട്ടിയത്? 14,698.5 എന്ന് കിട്ടി അല്ലേ. അപ്പോ ഇതിനെന്ത് ചെയ്യണം? നമുക്ക് 100 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോ ഇതിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം മുകളിൽ കിടക്കുന്ന അംശത്തില് ഒരു ദശാംശം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് ദശാംശ സംഖ്യ അല്ലാതാക്കി മാറ്റണം. അപ്പോ അവിടെ 10 കൊണ്ട് ഗുണിക്കണം. അതിനെ 10 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ വിലയ്ക്ക് വ്യത്യാസം വരും. അപ്പോ അവിടെ 10 കൊണ്ട് ഗുണിച്ചപ്പോഴത്തേക്ക് അതൊരു പൂർണ്ണസംഖ്യയായി മാറി. അപ്പൊ ഇവിടെ എത്രയായി? ഇവിടെ 1000 ആയി. അപ്പൊ നമുക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടത്. ഇവിടെ 1000 ആണ്. അപ്പോ ഇവിടെ നിന്നും 3 സ്ഥാനം മാറിയിട്ട് ദശാംശം കൊടുക്കുക. അപ്പൊ ഇവിടെയാണ്. അപ്പൊ ഉത്തരം എത്രയാ? 116.985 ആണ്. അപ്പോ 212.75% എന്ന് പറയുന്നത് 116.985 ആണ്. അടുത്ത ചോദ്യം, 180.6632% എത്രയാണ്? 180.6632% എത്രയാണ്? ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ പി എസ് സിക്ക് ചോദിക്കാറുണ്ട്. ഇവ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 66.32% ഇതിനെ നമുക്കൊന്ന് ലഘൂകരിച്ച് എഴുതിയാൽ മാത്രം മതിയാകും. ഇതിനൊന്ന് ലഘൂകരിച്ച് നോക്കാം. 66.32%. അപ്പോൾ ഇതൊരു മിശ്രഫിന്നമാണ്, ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വിഷമഫിന്നത്തിലേക്ക് മാറ്റണം. അതായത് ഈ പൂർണ്ണസംഖ്യയെ ഛേദം കൊണ്ട് ഗുണിച്ചിട്ട് അംശം കൂട്ടിയാൽ മതി. അപ്പോൾ 66 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 198 ആണ്. അതിനോടുകൂടി 2 കൂട്ടിയാൽ 200 ആകും. അപ്പോൾ നമുക്കറിയാം 3 × 200 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 66.32% അപ്പോൾ ഇവിടെ ഇതിനെന്ത് ചെയ്യണം? ശതമാനത്തിന് എന്ത് ചെയ്യാൻ? ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ കിട്ടിയതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 100ൽ 1 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 100ൽ 1 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അപ്പോൾ ഈ 2 0 ഈ 2 0 ക്യാൻസൽ ചെയ്യും. പിന്നെ നമുക്കിവിടെ വരുന്നത് എത്രയാണ്? 2/3 എന്ന് കിട്ടി. അപ്പോൾ 66.32% ലഘൂകരിച്ചപ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് വളരെ എളുപ്പമാണ് ഉത്തരം. എന്ത് ചെയ്താൽ മതി? 180.3/2 കണ്ടാൽ മതി. 180 × 3/2. അപ്പോൾ ഈ 3ഉം ഈ 180ഉം കൂടെ കട്ട് ചെയ്ത് പോകും. ഇവിടെ എത്രയാ? ഇവിടെ 60. അപ്പോൾ ഇവിടെ ഉത്തരം എത്ര കിട്ടി? 120 എന്ന് കിട്ടി. അപ്പോൾ 180.63 എന്ന് പറയുന്നത് 120 ആണ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച്, 180.8 3/3 എത്രയാണ്? ഇത് 2009 ICDS സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 8 3/3 ഒന്ന് ലഘൂകരിക്കാം. 8 3/1%. അപ്പോൾ എന്ത് കിട്ടും? 8 × 3 = 24. 24 × 1 = 25. അപ്പോൾ 3/25 ÷100 അല്ലേ. 100%. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 100ൽ 1 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഈ 100ഉം ഈ 25ഉം കൂടെ കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? ഇവിടെ 4 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 12/1 എന്ന് വരും. എത്ര വരും? 12/1. 3 × 4 = 12. അപ്പോൾ 12/1. 8 3/1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/1 എന്നാണ് അതിൻ്റെ ലഘൂകരിച്ച ഫോം.
അപ്പോൾ നമുക്ക് ഇനി ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. എന്ത് ചെയ്താൽ മതി, 180 12 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? ഈ 12 180 കൂടെ കട്ട് ചെയ്തു പോകും, 18 ഒരു പ്രാവശ്യം പോകും, ശിഷ്ടം 6 60, അപ്പോൾ 5. അപ്പോൾ എത്ര കിട്ടി നമുക്ക് ഇവിടെ ഉത്തരം? 15 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, 200 68 43% എത്ര എന്നാണ്. 200 68 43% എത്ര എന്നാണ്. ഇപ്പൊ ഇവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, 200%, അതായത് 68 43% കണ്ടാൽ പോരെ, 68 43% അതായത് 68 43 ഇരട്ടി, ഇങ്ങനെ 200% ഓഫ് 68 3/4 ഇത് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് 68 43% അതായത് അതെന്താണ്? ഈ 68 43 രണ്ടു കൊണ്ട് ഗുണിച്ചാൽ മതി, അതായത് 68 43 ഇരട്ടി എടുത്താൽ മതി. 200% എന്ന് വെച്ചാൽ ഇരട്ടിയാണ്. അപ്പൊ നമുക്കറിയാം 68 ഇരട്ടി എത്രയാണ്? 136 പ്ലസ് 43 ഇരട്ടി എത്രയാണ്? 43 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3/4 എന്നാണ്. 43 എന്ന് വെച്ചാൽ 3/4 എന്നാണ്. അപ്പൊ 43 ഇരട്ടി എത്രയാണ്? 1.5. 43 + 43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 എന്നാണ്. 1.5. അപ്പൊ ഇവിടെ എത്രയാണ്? 137.5 ആണ്. അപ്പോ 200 68 43% എന്ന് പറയുന്നത് 137.5 ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എ പെർസെൻറ്റേജ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി പെർസെൻറ്റേജ് ഓഫ് എ എന്നാണ്. എന്താണ്? എ പെർസെൻറ്റേജ് ഓഫ് ബി എന്നത് ബി പെർസെൻറ്റേജ് ഓഫ് എ എന്നായിരിക്കും. അടുത്ത ചോദ്യം, 300 35 2/1% 400 77 43% കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, 300 35 2/1% 400 77 43% കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, 300 35 2/1% എത്രയാണ്? അപ്പോ അതായത് 35 3/3 ആദ്യം എടുക്കുക. 35 3/3 എത്രയാണ്? 35 × 3. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 105 എന്ന് കിട്ടും. പിന്നെ ഇവിടെ അരയുണ്ട്, അരയുടെ 3/3 എത്രയാണ്? 1.5 അല്ലേ. അപ്പോ നമുക്കിവിടെ എത്ര കിട്ടും? 106.5 എന്ന് കിട്ടും. ഇത് 106 പ്ലസ്, ഇനി നമുക്കറിയാം 77 4/3 4/2 നമുക്കവിടെ കാണേണ്ടത്. അപ്പോൾ ആദ്യം 77 4/2 എത്ര എന്ന് നോക്കാം. ഇപ്പോൾ 77 നിങ്ങൾ 4 കൊണ്ടൊന്ന് ഗുണിച്ചു നോക്കിക്കേ, 7 4 28 ശിഷ്ടം 2, 28 2 30. അപ്പൊ എത്ര കിട്ടി? 308 കിട്ടി. ഇപ്പൊ 77 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 308. പിന്നെ 4/3 4/2, 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 എന്നാണ്, അതായത് 0.75. അതിൻ്റെ 4/2 എത്രയായിരിക്കും? 2/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5. വീണ്ടും അതിൻ്റെ 1/2 കൂടെ ആകുമ്പോൾ എത്രയായി? 3
അപ്പോൾ ഇതിനോട് എത്ര കൂടെ കൂട്ടിയാൽ മതി? മൂന്നും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 311 എന്ന് കിട്ടും. അപ്പോൾ 400 × 77 4/3% എന്ന് പറയുന്നത് 311 ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം എത്രയാണ്? 311 × 106.5. അപ്പോൾ എത്ര കിട്ടും? 5. ഇവിടെ എത്ര കിട്ടും? 0.5. പിന്നെ 6 × 1 = 7. ഇവിടെ 1. ഇവിടെ എത്രയാണ്? 4. അപ്പോൾ എത്ര കിട്ടി? 417.5.